തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും ദൈവ വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബങ്ങളിലും വ്യക്തിപരമായ ജീവിതങ്ങളിലും ഒരുപാട് നാളുകളായി കണ്ണുനീരും വേദനയായിരിക്കുന്ന എല്ലാ തകർച്ചകളിലേക്കും കർത്താവിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. ഒരമ്മച്ചി ഇതേപോലെ കണ്ണുനീരിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ കർത്താവ് ഇടപെട്ടു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അമ്മച്ചിയുടെ പേരെന്താ? പേര് മേരി ബൈസിൽ. ആ മേരി ചേച്ചി എവിടെന്നാ? വീടെവിടെയാ? ഇടവക ഏതാ? പോണേക്കര. ഞാൻ ജനിച്ചു വളർന്നത് കത്തിർക്കടവില്. ആ കത്തിർക്കടവിലെ ചേച്ചിയാണ്. എനിക്ക് വലിവ, ഞാൻ വലിവ് കൊണ്ട് ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതേസമയത്ത് അഭിഷേകത്തിന് ഞാൻ തുടങ്ങിയ കാലം തുടങ്ങി കാണുകയാണ്. ഇപ്പം എനിക്ക് 4 വർഷമായിട്ട് വലിവില്ല. ഓർമ്മ വെച്ച നാള് തൊട്ട് വലിവ് അലട്ടിക്കൊണ്ടിരുന്ന, ബുദ്ധിമുട്ടിച്ചിരുന്ന സഹോദരിയാണ്. വയസ്സെത്രയായി? 63 വയസ്സായി. 63 വയസ്സായി. അപ്പോൾ ഇതിനിടയിൽ ഈ രോഗം ചികിത്സിച്ച് ചികിത്സിച്ച് പലവിധം മാറ്റാൻ നോക്കിയിട്ട് മാറിയില്ല. ഈ രോഗം വരുമ്പോൾ എന്താ കുഴപ്പം? ഭയങ്കര വലിവായിരിക്കും. 4 ദിവസം 5 ദിവസം ഒന്നും ഒട്ടും ഉറങ്ങാൻ പറ്റാതെ ഇരിക്കും. വലിവ് വന്നാൽ പിന്നെ 4 ദിവസം 5 ദിവസം ഉറങ്ങാൻ പറ്റില്ല. രാത്രിക്ക് ഇങ്ങനെ വലിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഒറ്റ ദിവസവും എനിക്ക് വലിവില്ലാതെയും ഗുളിക കഴിക്കാതെയും ഞാൻ ഇരുന്നിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. ഓർമ്മ വെച്ച നാളെ തൊട്ട് അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി ഷാലോം ചാനലിൽ കണ്ടു. തുടക്കം തൊട്ട് അമ്മച്ചിക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമായി. ഈ അഭിഷേകത്തിന് സമയത്ത് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലേ? അപ്പം അതിനകത്ത് ഓരോ ആളുകൾ സാക്ഷ്യം പറയുമ്പോൾ വിശ്വാസമായി അല്ലേ? എന്നിട്ട് എൻ്റെ വലിവ് മാറുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച്. അപ്പം എങ്ങനെയായി? പിന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ അച്ഛൻ ഒരു ദിവസം രോഗശാന്തി പ്രാർത്ഥനയിൽ അച്ഛൻ എൻ്റെ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ ഈ മറൈൻ ഡ്രൈവില്. അതെ. അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ചു പോയപ്പോഴും പോയി കഴിഞ്ഞിട്ടും എന്റെ കൈ അച്ഛന്റെ കൈ എന്റെ തലയിൽ ഇരിക്കുന്നത് പോലെ തോന്നി. ദൈവമേ, അച്ഛനും തൊട്ട് തൊട്ട് വേഗം പോയി. പക്ഷെ ഈശോയ്ക്ക് മേരി ചേച്ചിയോട് വലിയ കരുണയുണ്ടായി. ആ കൈ കുറെ നേരം അവിടെ എടുത്തു വെച്ച് ഞാനങ്ങൾ പോയി. ഒരു കൈ തലയിൽ കുറെ നേരം ഇരിക്കണ മാതിരി അനുഭവം ഉണ്ടായി അല്ലേ? പ്രൈസ് ദി ലോർഡ്. പിന്നെ രോഗമില്ല. 4 വർഷമായി എനിക്ക് ഈ വലിവില്ല. പിന്നെ അതിനുശേഷം രോഗമില്ല. 4 വർഷമായി മരുന്ന് വേണ്ട, രോഗമില്ല, സുഖമായിട്ട് ഉറങ്ങാം. ആസ്മയോ വലിവോ അല്ല. ഓർമ്മ വെച്ച നാള് തൊട്ട് ഈ അമ്മച്ചിനെ അലട്ടിയിരുന്നതാണ് മാറി അങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. പാടി മുഖത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ, പാടി മുഖത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് വളരെ തീഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഹൃദയം ദൈവത്തിങ്കിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ എല്ലാ ദൈവമക്കളും ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, മഹത്വത്തിന്റെ രാജാവേ, കൃപയാൽ രക്ഷിക്കുന്നവനെ, കരുണ തോന്നി കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നവനെ, ഞാൻ
ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ കർത്താവേ, കരുണാർദ്രമായ സ്പർശനങ്ങൾ ഇപ്പോൾ നൽകണമേ. വിദ്യാർത്ഥി വിദ്യാർത്ഥിനോട് അനുഗ്രഹിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വലിവ് രോഗനിമിത്തം കണ്ണുനീരൊഴുക്കുന്ന മക്കളെ ഇപ്പോൾ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ, ആസ്മ രോഗം, വലിവ്, ശ്വാസമുട്ടൽ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, അന്നനാളത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ഇങ്ങനെ നിരവധിയായ വ്യാധികളാലും രോഗപീഡകളാലും അലയുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തണം. വലിയ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന രോഗികളായ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് സുഖപ്പെടുത്തണമേ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് ഇടപെടണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി മക്കള് രോഗാവസ്ഥകളെല്ലാവരും ഉറക്കം സ്തുതിക്കുന്നു. ഈ സമയം രോഗികളുടെ അരികിൽ നിൽക്കുന്നവര് ആ രോഗികളുടെ മേൽ കൈകൾ വെച്ച് സൗഖ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവിൻ right now Lord Jesus, heal everybody, oh Lord. Hallelujah, hallelujah, hallelujah. Sandeep Yesuvin thiru namathi, Yesuvin albudha namathil maayennum ee samuga vidalu saukyam sambhavikkatte karthave. Rajam valar rogigal rogakkadakku vidu chaadi ezhunnelkatte maayennum കർത്താവേ. രണ്ടു കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, നിറഞ്ഞ അരുവിയേ നിറയണമേ. ശക്തിയേകനായി കൈകൾ ഉയർത്തി ഒരുമിച്ച് സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ പരിശുദ്ധാത്മാവേ, ശക്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:17 തിരുലിഖിതം. കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതങ്ങളിൽ നിന്ന് അയക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങയുടെ ഹിതം ഭൂവാസികളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ജ്ഞാനം നൽകി ഞങ്ങളുടെ അന്തരംഗത്തെ പ്രകാശിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, യേശു ക്രിസ്തുവിനെ എനിക്ക് ആവശ്യമുണ്ട്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 2:17 ഫസ്റ്റ് പാർട്ട്, ആദ്യ ഭാഗം. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വൈദ്യനെ കൊണ്ട് ആവശ്യം ഉണ്ട്. രോഗമുണ്ടാകുമ്പോൾ, രോഗിയായിരിക്കുമ്പോൾ. ഇതുപോലെ തന്നെ യേശു പറയുകയാണ്, എന്നെ കൊണ്ട് ആവശ്യമുള്ള ആളുകളുണ്ട്. കുറേ ആളുകളുണ്ട് തർക്കിക്കാനും കുറ്റം കണ്ടുപിടിക്കാനും നടക്കുന്നവർ. എന്നാൽ വലിയൊരു ജനാവലി
യേശുവിൻ്റെ വചനം കേൾക്കാനും ആ വചനത്തിൽ കൃപ സ്വീകരിച്ച് നിത്യരക്ഷ പ്രാപിക്കാനും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന വചനം എൻ്റെ മനസ്സിൽ ആദ്യം കേട്ട നാളുകളിൽ അത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കർത്താവ് സഹായിച്ച ഒരു വചനമാണ് തിമോത്തിയോസിന് എഴുതിയ 1:15. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ യേശുവുമായുള്ള ബന്ധം വളർന്നു വരാൻ കാരണമായ ഒരു ഫാക്ടറിനെ കുറിച്ച് ദൈവജനത്തോട് സംസാരിക്കുകയാണ്. എൻ്റെ യേശുവുമായുള്ള എൻ്റെ ബന്ധം വളർന്നത് ഞാൻ എൻ്റെ പാപകരമായ അവസ്ഥയെ അറിഞ്ഞത് മുതലാണ് എന്ന് പൗലോസ് ലീഗ പഠിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് എന്ത് ചെയ്താൽ ഈ വചനഭാഗം മനസ്സിലാകാതിരിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഒരു വചനഭാഗമുണ്ട്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22:1 31 തിരുലിഖിതങ്ങൾ. ഒരു ദിവസം ഈശോയും ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ പത്രോസ് ലീഗയുടെ നേരെ നോക്കി ഒരു പ്രഖ്യാപനം അവിടെ നടത്തി. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ് ലീഗ ഇത് കേട്ടു. ഉടനെ തന്നെ പത്രോസിൻ്റെ ഉള്ളിൽ തീഷ്ണതയാണ്, നല്ല ജ്വലനം, സന്തോഷം, യേശുവിനോട് അഭിമാനം. ഒരിക്കലും യേശുവിനെ പിരിഞ്ഞ ജീവിതം പത്രോസ് ലീഗ ചിന്തിക്കുന്നില്ല. ഇതെല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പത്രോസ് ലീഗയുടെ ഉള്ളിരിക്കുക. ഉടനെ പത്രോസ് ലീഗ അതിന് മറുപടി പറയുന്നുണ്ട്. അതാണ് 33 തിരുലിഖിതം, ലൂക്കായുടെ സുവിശേഷം 22:33. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. മരിച്ചാലും ഞാൻ നിന്നെ വിട്ടുപിരിയില്ല. ഒരു ഉറപ്പാണ്. അത് പത്രോസ് പറയുകയും ചെയ്തു. യേശു പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി, കരുണാർദ്രമായൊരു നോട്ടം, എന്നിട്ട് പറഞ്ഞു, അതാണ് 34 അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് കോഴി കൂവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും പത്രോസ് ലീഗയുടെ മനസ്സിലെ ഉറപ്പിന് കുറവൊന്നുമില്ല. അപ്പോഴും പത്രോസ് ലീഗ പറഞ്ഞു, നോ, അത് ഉറപ്പായിട്ട് ഞാൻ അറിയിക്കുന്നത്, ഞാൻ മരിച്ചാലും എൻ്റെ ഈശോയെ വിടില്ല എന്നുള്ള ആ ഒരു ഉറപ്പിൽ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ആ രാത്രി യേശുവിനെ അറസ്റ്റ് ചെയ്തു. ആ രാത്രി അവിടെയുള്ള പടയാളികളെല്ലാം യേശുവിനെ നിന്ദിക്കുകയും വളരെ ക്രൂരമായി വളരെ നിന്ദ്യമായി പെരുമാറുകയും ചെയ്തു. ശിഷ്യന്മാരെല്ലാം പല ഭാഗത്തേക്ക് ചിതറി ഓടിപ്പോയി. അങ്ങനെ യേശുവിനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ്, ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ദൂരത്തൂടെ പത്രോസ് ലീഗ അനുഗമിക്കുകയാണ്. അങ്ങനെ ആ മുറ്റത്ത് തീ കൂട്ടി ആ തീക്ക് ചുറ്റിയിരുന്ന് കാഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂടത്തിൽ പത്രോസ് ലീഗ കായുന്ന സമയത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ആദ്യം ഒരാൾ വന്നു, നീ ആ അസ്രായൻ്റെ കൂടെയുള്ളവൻ അല്ലേ ചോദിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാനോ ഞാനറിയില്ല. ഇതാ കുറച്ച് കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് പറയാണ്, ഇവൻ ഡെഫിനറ്റായിട്ടും ആ നസ്രായൻ്റെ കൂടെ തന്നെ ഉള്ളവൻ തന്നെ, സംശയമില്ല. അപ്പോഴും പറഞ്ഞു, എനിക്ക് ആ നസ്രായനെ അറിയില്ല, ആ മനുഷ്യനല്ല ഞാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്ന് പറഞ്ഞ് നിഷേധിച്ച് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:60 എത്തുമ്പോൾ ഇതാ നമ്മളൊരു രംഗം കാണുകയാണ്. ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു,
ഇയാൾ തീർച്ചയായും ആ നസ്രായന്റെ കൂടെ ഉള്ളവൻ തന്നെ. ഇവനൊരു ഗലീലിക്കാരനാണ്. 60-ാമത്തെ വാക്യത്തിൽ പത്രോസ് അതിന് മറുപടി പറയുകയാണ്. പത്രോസ് പറഞ്ഞു, മനുഷ്യ നീ പറയണത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കംപ്ലീറ്റ് ആ ഡിനജിയാണ്. നീ പറയണത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പൂർണ്ണമായും മനസ്സ് അങ്ങോട്ട് നിഷേധിക്കുകയാണ്. ആ സമയത്ത് കോഴി കൂവി. ഇത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. നോക്കുക, അവനങ്ങനെ നിഷേധിച്ച് നിഷേധിച്ച് ആ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഈ സ്വരം കേട്ട് യേശു വിചാരണയ്ക്ക് കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് പത്രോസിലേക്ക് നേരെ ഒന്ന് നോക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആ കടാക്ഷം, ആ നോട്ടം പത്രോസിൽ പതിഞ്ഞു. 62-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. ഒരുപക്ഷെ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കാം ആ നിമിഷത്തിൽ ദൈവത്തിൻ്റെ പുതിയൊരു ഇടപെടൽ പത്രോസിലേക്ക് ലഭിക്കുന്നത്. അവൻ മനം നൊന്ത്, ഹൃദയം നൊന്ത് അവൻ കരയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എന്തായാലും കർത്താവിനെ ഉപേക്ഷിക്കില്ല, ഞാൻ എന്തായാലും യേശുവിനെ വേർപിരിഞ്ഞ ജീവിതം ഇല്ല, ഇനി കൂടെ പോകാനും മരിക്കാനും ഞാൻ തയ്യാറാ. ഇങ്ങനെയൊക്കെ ഒരു ഉറപ്പും ഒരു ശക്തിയും ഒരു തീരുമാനവും ഒരു ബലവുമൊക്കെ ആയിട്ട് പോയ ഒരു കാലമുണ്ട്. 24 മണിക്കൂർ പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് അവൻ വളരെ തകർന്ന അവസ്ഥയിലേക്ക് അധപ്പതിക്കുകയാണ്. യേശുവിനെ 100% നിഷേധിക്കുന്ന ആ അവസ്ഥയിലേക്ക് അധപ്പതിക്കുകയാണ്. അതോർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഹൃദയം നൊന്ത് കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ 2 കാലഘട്ടമുണ്ട്. ആദ്യത്തെ ഒരു കാലഘട്ടം ഉറപ്പും ശക്തിയും അങ്ങനെ കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നൊരു കാലഘട്ടമുണ്ട്. എപ്പോഴും ആളുമൊക്കെ പിടിച്ച് കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുക, പട്ടാൾക്കാർ വന്ന് വെട്ടാൻ നോക്കുന്നു. അതുപോലെ ഞാൻ എന്തായാലും പിരിയില്ല, അങ്ങനെ ഒരു ഉറപ്പും ഒരു പ്രത്യേക ഒരു നീക്കത്തിൻ്റെ കാലമാണത്. യേശുവിനെ രക്ഷിക്കാൻ നടക്കുന്ന, ദൈവത്തെ രക്ഷിക്കാൻ നടക്കുന്ന, ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യാൻ നടക്കുന്നൊരു കാലഘട്ടമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ രക്ഷ എനിക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിയാത്തൊരു കാലഘട്ടം. എന്നാൽ കുറച്ച് കഴിയുമ്പം കാലങ്ങൾ നീങ്ങി പത്രോസിലേക്ക് ഒരു തിരിച്ചറിവ് യേശു കൊടുത്തു. എനിക്ക് യേശുവിൻ്റെ രക്ഷ ആവശ്യമുണ്ട്, ഞാൻ യേശുവിനെ രക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, എനിക്ക് യേശുവിൻ്റെ രക്ഷ ആവശ്യമുണ്ട് എന്നൊരു തിരിച്ചറിവ് പത്രോസിലേക്ക് യേശു കൊടുത്തു. അദ്ദേഹം ഹൃദയം നൊന്ത് കരഞ്ഞു. യേശുവേ, യേശുവേ, അദ്ദേഹം ഹൃദയം നൊന്ത് വേദനിച്ച് നീറിപ്പടഞ്ഞ് യേശുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ നാമം വിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും. യേശുവിൻ്റെ കൂടെ നടക്കുന്ന സമയത്തൊന്നും അങ്ങനെ കരച്ചിലില്ല. അപ്പം വിതരണം ചെയ്യുന്നു, അങ്ങോട്ട് ഓടുന്നു, കർത്താവേ കർത്താവേ നിനക്ക് കുരിശൊന്നും വേണ്ടെന്ന് യേശുവിനെ ഉപദേശിക്കുന്നു, യേശുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, യേശുവിനെ അപ്പം വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലമുണ്ട്. അത് കഴിഞ്ഞ് യേശു ആത്മാവ് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് മറ്റൊരു കാലം അനുവദിച്ചു. യേശുവിൻ്റെ രക്ഷ എനിക്കാവശ്യമാണ്, പൊട്ടിക്കരഞ്ഞ് ഹൃദയം നൊന്ത് കരഞ്ഞ് യേശുവിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്ത് യേശുവിൻ്റെ നാമം വിളിക്കുന്ന ഒരനുഭവം. ഈ ഒരു അനുഭവം അല്ലേ പൗലോസിലേക്കായും പറയണത്? പൗലോസിലേക്ക് ഒരു കാലത്ത് തീക്ഷ്ണത കൊണ്ട് അങ്ങോട്ട് തീ പിടിച്ച് നടന്നൊരു കാലം. അതിനുശേഷം 1 തിമോത്തിയോസ് 1:15 വാക്യത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാനാണ് വന്നത് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് പറഞ്ഞാണ് പൗലോസിലേക്ക് കരയണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തി വളരെ എളിമയോടും അഗാധമായ അനുതാപത്തോടും കൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവഴി വിട്ട് തരുഭൂവിലലയുന്ന
പാപം വെടിയിടുവിൻ, തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിയിടുവിൻ, സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ തിരുഗൃഹത്താണിടുവിൻ, തിരുജീവൻ നേടിടുവിൻ, അനുതാപിയെ ചേർത്തണയ്ക്കാ അനുഗമിക്കാരുക്കിടുവാ, ആത്മാവിനാ നിറച്ചിടുവാ, അഗതനായവൻ വിളിച്ചിടുന്നു, രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഈശോയിലേക്ക് നോക്കി എല്ലാ ദൈവമക്കളും യേശുവിനെ വിളിക്കുകയാണ്. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുക. കരഞ്ഞു വിളിക്കുന്നു, രക്ഷയുടെ നാമത്തെ വിളിക്കുന്നു. യേശുവേ, 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 രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു.